ചെക്ക് ചെയ്യായിരുന്നു പാർട്ടി ചുമ്മാ നിർദ്ദേശിക്കത്തില്ലല്ലോ എന്തും ഏതെങ്കിലും ശരിയായ ദശ കണ്ടല്ലേ പാർട്ടി നിർദ്ദേശിക്കത്തുള്ളൂ അങ്ങനെ ഒരു നിർദ്ദേശം നടത്തിയപ്പോൾ രാജയുടെ പേര് വന്നു ചെറുപ്പക്കാരനാണ് വക്കീലാണ് അത് ഒരു പക്ഷേ രാജയ്ക്ക് പറയുമായിരുന്നു ഞാൻ രാജേന്ദ്രൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ആളുടെ ഇളയേച്ചനൊന്നും ഒരു വക്കീലല്ലോ അപ്പോൾ ഇദ്ദേഹത്തിന് വേണമെങ്കിൽ പറയായിരുന്നു ഇങ്ങനെ ചില കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുവായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം സെക്രട്ടേറിയറ്റ് പാർട്ടി ഡി സിക്ക് അകത്തൊരാളെ സെക്രട്ടേറിയറ്റിൽ ഇതിനെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം എന്ന് പറഞ്ഞപ്പോൾ അവർ അതിനെ വളരെ വ്യക്തമായി താളെ വരെ ഈ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിനെ താല്പര്യപ്പെടണുമായിരുന്നു ഞാൻ കോൺഗ്രസിന്റെ തേരോട്ടമുള്ള ഒരു മണ്ഡലം അത് പിടിച്ചെടുത്തത് സി പി എം എസ് രാജേന്ദ്രനിലൂടെയായിരുന്നു പിന്നീട് എസ് രാജേന്ദ്രൻ എ രാജയ്ക്ക് ആ സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എസ് രാജേന്ദ്രൻ പാര വെച്ചു എന്ന തരത്തിലൊക്കെയുള്ള കണ്ടെത്തൽ അന്വേഷണ പാർട്ടി അന്വേഷണ കമ്മീഷൻ കണ്ടെത്തലൊക്കെ ഉണ്ടായി അപ്പോൾ അതിന് പിന്നാലെ പാർട്ടിക്ക് അനഭിവിതനായി എസ് രാജേന്ദ്രൻ എസ് രാജേന്ദ്രന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത് എ രാജയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതിൽ വിമർശനവുമായി എത്തുകയായിരുന്നു എസ് രാജേന്ദ്രൻ